പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് കോർണർ മെഗ്രാഗർ എന്ന മുൻ യു എസ് ഇ ചാമ്പ്യൻ ഡബ്ല്യു ഡബ്ല്യു റിങ്ങിൽ വന്ന് കോമ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ് രണ്ടാമത്തേത് നിലവിലെ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ഗുന്ദറിൻ്റെ അടുത്ത ചലഞ്ചർ ആരായിരിക്കുമെന്നുള്ളതിൻ്റെ സൂചനകളെ സംബന്ധിച്ചുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് കോർണർ മെഗ്രാഗറിനെ സംബന്ധിച്ചാണ് ഡബ്ല്യു ഡബ്ല്യു വുമൻസ് ഡിവിഷനിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ബെക്കി ലഞ്ച് ഒരു ഇൻ്റർവ്യൂയിൽ വെച്ച് കോണർ ഡബ്ല്യു ഡബ്ല്യു റിംഗിൽ വരുന്നതിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നുണ്ട് കോർണർ ഡബ്ല്യു ഡ്യു റിങ്ങിൽ വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബെക്കിലഞ്ച് പങ്കുവെക്കുന്നത് ഒരു മത്സരത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായോ കോണർ മെഗ്രായകറിനെ ഡബ്ല്യു ഡബ്ല്യുലെ ഒരു ഡെബ്യൂവിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്നുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടി കെ ഒ എന്ന് പറയുന്ന പാരാന് കമ്പനിക്ക് കീഴിലാണ് നിലവിൽ യു എഫ് സി എന്ന എം എം എ പ്രൊമോഷനും ഡബ്ല്യു ഡബ്ല്യു എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനിയും നിലവിൽ ഉള്ളത് അപ്പോൾ ഇരു കമ്പനിയിലും കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ള ഫൈറ്റേഴ്സ് അഥവാ റെസ്ലേഴ്സ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പിയർ ചെയ്യുക എന്ന് പറയുന്നതിന് വലിയ തടസ്സമൊന്നും ഉണ്ടായിരിക്കില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് യു എഫ് സി ഫൈറ്ററായ മൈക്കിൾ ചാൻഡ്ലർ റോ എപ്പിസോഡിൽ വന്ന് അപ്പിയർ ചെയ്തതും ലൈവായി ഡബ്ല്യു ഡബ്ല്യു മൈക്ക് മേടിച്ചുകൊണ്ട് കോണർ മെഗ്രാകറിനെ വെല്ലുവിളിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചത് അത് വളരെ വൈറലായിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറയേണ്ടതാണ് അപ്പോൾ ഇതിനുള്ള ഒരു മറുപടി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കൊണർ മെഗ്രാകർ ഒരു റോ എപ്പിസോഡിലോ സ്മാക്ലോൺ എപ്പിസോഡിലോ അപ്പിയർ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് അതും കൂടി കൊണ്ടാണ് കൊണർ മെഗ്രാകറിൻ്റെ ഒരു ഡെബ്യൂവിൻ്റെ സാധ്യത ബിക്കിലഞ്ചി ഇൻ്റർവ്യൂവിൽ പറയുന്നത് കൊണർ മെഗ്രാകർ റോ എപ്പിസോഡിൽ വരുമ്പോൾ അത് വലിയ ചർച്ചയായിരിക്കും എന്തായാലും കൊണർ മെഗ്രാകറിനെ ഒരു വട്ടമെങ്കിലും ഡെബ്യൂ ബിയറിങ്ങിൽ കാണാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ സാഹചര്യം വർദ്ധിച്ചിരിക്കുന്നു രണ്ടാമത്തെ അപ്ഡേറ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ് ബിക്കി ലഞ്ചു വേഴ്സസ് നയാ ജാക്സ് തമ്മിലുള്ള സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ റിയാ റിപ്ലി എന്ന നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ച ആ ഒരു സെലിബ്രേഷൻ സെഗ്മെൻറ്റ് ചെയ്യുന്നതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ബിക്കിലഞ്ച് കയറി വരുന്നതും ഇത് റെസ്ലേഴ്സ് എന്നുള്ള ഒരു പ്രൊമോ ബാറ്റിൽ നടക്കുന്നതിൻ്റെ ബാക്കിൽ നിന്ന് വന്ന് ബെക്കിലഞ്ചിനെ നയ ജാക്സ് ബ്രൂട്ടലായി ആക്രമിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിന് പ്രകാരമുള്ള ഒരു സിംഗിൾസ് മാച്ചും അതുപോലെ തന്നെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ചെറിയൊരു ഫൈറ്റിലേക്ക് കൊണ്ടുപോയ ഡ്രൂ മാൻഡെയർ ജെ ഊസോ തുടങ്ങിയവർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരവുമാണ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത് അവസാനത്തെ അപ്ഡേറ്റ് ചെയ്ത് നിലവിലെ ഇന്റർ കോണ്ടെൻറ്റൽ ഛെംനയോ ഗുന്ദറിൻ്റെ അടുത്ത ചലഞ്ചർ ആരായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനകളെ സംബന്ധിച്ചാണ് റോ എപ്പിസോഡിൽ കുറച്ച് ഒപ്പോണൻറ്റ്സ് ഇന്റർ കോണ്ടെൻറ്റൽ ചാമ്പ്യനായ ഗുന്ദറിനെതിരെ കയറി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ ഒന്നാമത്തേത് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ സാമിസൈനും ഗിന്ധറും ഫേസ് ടു ഫേസ് വന്നതും ഗുന്ദർ സാമിയെ നോക്കി ചിരിച്ചതും രണ്ടാമത്തേത് ഇംപീരിയം വേഴ്സസ് ജഡ്ജ്മെന്റിന്റെ തമ്മിലുള്ള ആ ഒരു സെഗ്മെന്റിൽ ഡേമിൻ പ്രീസ്റ്റ് ഗിൻഡറിന്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതകളെ സംബന്ധിച്ചുള്ള ചെറിയൊരു ഹിൻറ്റ് നൽകിയതാണ് അവർ തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ കാര്യങ്ങൾ എത്തുമെന്ന് നമ്മളെ തോന്നിപ്പിച്ചെങ്കിലും ആ ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല കൂടാതെ ഡെമിൻ പ്രീസ്റ്റി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പിനെതിരെ എം ഐ ടി ബി ബ്രീഫ് കേസ് ക്യാഷിൻ ചെയ്യാനും സാധ്യത ഉണ്ടെന്നും നിലവിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും അതുപോലെ തന്നെ ജാഡ് ഗാബിളും ഏതം പിയേഴ്സിനെ കണ്ട് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിനുള്ള ഒരു അവസരം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് റെസ്ലേഴ്സ് ഒരൊറ്റ റോ എപ്പിസോഡിൽ തന്നെ നിലവിലെ ചാമ്പ്യനായിരുന്നു ായ ഗിധറിന്റെ ഇന്റർ കോണൽ ചാമ്പ്യൻഷിപ്പിനെ എതിരെ വരാനുള്ള സാധ്യതകൾ ഇങ്ങനെ തുറന്ന് കാണിച്ചു തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ റസൽമീനിയയിൽ ഒരു മൾട്ടി മാൻ ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഈ മൂന്ന് റസ്ലേഴ്സിൽ ഒരാളെ റസൽമീനിയ നാൽപ്പതിൽ ഗിന്ദർ നേരിടുന്നതുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അത്തരത്തിലുള്ള അപ്ഡേറ്റ്സാണ് റോയൽ ഗിൻഡറിൻ്റെ ടൈറ്റിൽ റണ്ണിനെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ